Loving sisters, teachers, parents, and my dear students. First of all, I wish each and every one of you a very happy Christmas and a peaceful New Year. As we all know that this year was overshadowed by the pandemic COVID-19, but we are all safe, alive, and in good health. Let us all thank God every moment of our life because God protect us during this difficult time, since He loves each and every one of us. Christmas season is one of the happiest times of year. Our hearts are filled with warm memories of Christmas trees, lights, stars, gifts, cakes, and crib. But my dear children, Christmas is more than these things. It is all about the birth of Jesus Christ. God loves us and sent His Son to touch our hearts. It is the fulfillment of God's promise to save His people. Christmas is the time we expect gifts from others, but it is more joyful if we could give them to others. One of the best gifts you can give to your parents is obedience. The happiness that your parents feel once you do right and obey their loving counsel would be a very nice gift from you. One more thing I remind you children, let us be more close to those families and friends who are less fortunate, not only in our prayers but also in generosity, to reach out to those in need. I am really thankful for the support of our parents, sisters, teachers, for the smooth functioning of our classes through online media. No pandemic or crisis can turn off the light of Christmas. So I wish you all health, happiness, peace and prosperity this Christmas, and let the light of Christmas shine throughout in the coming New Year 2021. Thank you. God bless you. La 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 la
ഭൂമിയും ഭുവനം തരളിതമൊരു തനുവാസം. ശോഭയിതണിയും ഭുവനം തരളിതമൊരു തനുവാസം. Everywhere I go, I'm gonna let it shine.
സ്കൂൾ മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു ക്രിസ്മസ് ആശംസകൾ നേരുന്നു. വളരെ ലളിതമായ രീതിയിലാണ് സ്കൂൾ ഇതുവരെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്രിസ്മസിൻ്റെ ഈ അവസരത്തിനും അത്തരത്തിലുള്ള പരിപാടികളാണ് സ്കൂൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മകളുടെ ഒരു ഡാൻസ് ഞാൻ സ്കൂളിലെ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തു. പക്ഷേ അത് ആ വീഡിയോ കണ്ട ടീച്ചേഴ്സ് തിരിച്ച് കുറേ കുറ്റങ്ങൾ പറയുകയുണ്ടായി. ആദ്യമൊക്കെ കേട്ടപ്പോൾ ദേഷ്യമൊന്നുമെങ്കിലും പിന്നീട് എനിക്കത് മനസ്സിലായി, എൻ്റെ മകളുടെ സൗന്ദര്യം എത്രത്തോളം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നുള്ളൂ അത്രത്തോളം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സും സിസ്റ്റേഴ്സും അതിനുവേണ്ടി ശ്രമിച്ചത്. ഞാനിവിടെ ഇന്ന് പറയുവാൻ കാരണം എൻ്റെ ഇതേ അനുഭവം തന്നെയായിരിക്കും പല രക്ഷിതാക്കൾക്കും ഉണ്ടായിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരമ്മ മകളുടെ സൗന്ദര്യം എത്രത്തോളം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവോ അതേ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സും സിസ്റ്റേഴ്സും ശ്രമിച്ചത് എന്നതിന് യാതൊരു സംശയവും വേണ്ട. ഈ അവസരത്തിൽ അത്രയും ആത്മാർത്ഥത കാണിച്ച ടീച്ചേഴ്സിനും സിസ്റ്റേഴ്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദനം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ഒരുപാട് വിഷമങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. കാരണം ജീവിക്കാൻ സാഹചര്യമില്ല, പഠിക്കാനുള്ള സാഹചര്യമില്ലാത്ത ആൾക്കാർ, അമ്മയില്ലാത്ത ആൾക്കാർ, അച്ഛനുണ്ടെങ്കിലും രോഗിയായിരിക്കും, വൈദ്യുതി ഇല്ലാത്ത വീട്, പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടാകും. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മളിങ്ങനെ ഒരുപാട് വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് പോകുമ്പോഴും നമുക്ക് താഴെയുള്ള ഇവരെ, ഈ ഓരോ കുട്ടികളെയും നമ്മൾ കാണാതെ പോവുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഉയരത്തിലെത്തിയാലും അതൊന്നും നമ്മളുടെ ഒരിക്കലും നമ്മളുടെ വിജയങ്ങളായി അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. നമ്മൾ എത്രത്തോളം ഉയരത്തിൽ എത്തുന്നു എന്നതിനെക്കാട്ടി പ്രധാനം നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ എത്രത്തോളം നമ്മൾ പരിഗണിക്കുന്നു എന്നതിലാണ് നമ്മുടെ വിജയങ്ങളുടെ പ്രാധാന്യം. നമ്മളുടെ ഒരു ചെറിയ സഹായം കൊണ്ട് പരിമുട്ടിയ ജീവിതത്തിൽ നിന്നും തിരിച്ചു വരുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവാം. അവരിൽ ഒരാളെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി അതായിരിക്കും. എല്ലാവിധ സന്തോഷത്തോടും കൂടിയുള്ള ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ 2020 എല്ലാവർക്കും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വർഷമായിരുന്നു. 2021 എല്ലാവർക്കും സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകളും ക്രിസ്മസ് ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
സ്നേഹത്തിന്റെ ഒരു പുതിയ ക്രിസ്മസ് ആഗതമാകുന്നു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെ സന്ദേശവുമായി വന്ന ഉണ്ണീശുവിന്റെ ജന്മ തിരുനാളാണ് ക്രിസ്തുമസ്. ക്രിസ്തുവിന്റെ വലിയ നർത്തമുള്ള ക്രൈസ്റ്റ്മസിൽ നിന്നാണ് ക്രിസ്തുമസ് ഉണ്ടായത്. എല്ലാ വർഷവും ഡിസംബർ 25 നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിനെ മാനവരക്ഷയ്ക്കായി സ്വയം ദാനം നൽകിയതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ക്രിസ്തുമസ്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് ഉണ്ണിയേശു ജനിച്ചത്. ക്രിസ്മസ് നാളുകളിൽ നാം എല്ലാവരും പള്ളിയിൽ പോവുകയും കുർബാന സ്വീകരിക്കുകയും പരസ്പര ആശംസകൾ കൈമാറുകയും ചെയ്യുന്നു. പുൽക്കൂടുകളും ക്രിസ്മസിലെയും നക്ഷത്രങ്ങളും ഒരുക്കി നമ്മൾ ക്രിസ്മസിനെ വരവേൽക്കുന്നു. ക്രിസ്മസ് നാളുകളിൽ കുട്ടികളുടെ പ്രിയപ്പെട്ട രൂപമാണ് സാന്താക്ലോസ്. ക്രിസ്മസ് ആഘോഷത്തിന് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത വേറൊരു ഘടകമാണ് ക്രിസ്മസ് ട്രീ. നക്ഷത്രങ്ങളും ക്രിസ്മസിനെ വ്യത്യസ്തമാക്കുന്നു. ഉണ്ണീശുവിന്റെ ജന്മമറിഞ്ഞ് ബെത്ലഹേമിലേക്ക് യാത്ര തിരിച്ച ജ്ഞാനികൾക്ക് വഴികാട്ടിയായി നക്ഷത്രത്തെ നക്ഷത്ര വിളക്കുകൾ തൂക്കി അനുസ്മരിക്കുന്നു. പലവിധ ആശംസാ കാർഡുകളും കേക്കുകളും ക്രിസ്തുമസിനെ മാറ്റുകൂട്ടുന്നു. ഹൃദയത്തിൽ പുൽക്കോടുകൾ സൃഷ്ടിച്ച് യക്ഷുവിന്റെ തിരുപ്പുറവിക്കായി മനസ്സുകളെ ഒരുക്കാം. ക്രിസ്മസിന്റെ ദിനങ്ങൾക്കായി കാതോർത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു. ഇംഗ്ലണ്ടിലെ ക്യൂൻ മേരി എല്ലാ വർഷവും സ്കോട്ട്ലൻഡ് സന്ദർശിക്കുക പതിവായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ സ്നേഹം ആസ്വദിച്ച് അവരിലൊരാളായി
സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നുമില്ലാതെ രാജ്ഞി സഞ്ചരിക്കുമായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് അവിടുത്തെ കുഞ്ഞുങ്ങളുമായി കളിച്ചും ചിരിച്ചും രാജ്ഞി തന്റെ സമയം ആസ്വദിച്ചു. കളി കഴിഞ്ഞ് രാജ്ഞി ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്നു. പ്രതീക്ഷിക്കാതെ മഴ പെയ്യുന്നു. രാജ്ഞി ചുറ്റും നോക്കുന്നു. അപ്പോൾ അവിടെ ഒരു കുടിൽ കാണുന്നു. രാജ്ഞി ആ കുടിലിൽ ഓടിക്കയറുന്നു. ഇവിടെ ആരുമില്ലേ? ആരാ മനസ്സിലായില്ല, എന്തു വേണം? അമ്മേ, അമ്മ കാണുന്നില്ലേ? പുറത്ത് നല്ല മഴയാ. എനിക്ക് വേഗം തന്നെ വീട്ടിലേക്ക് മടങ്ങി പോകേണ്ടതുണ്ട്. അമ്മേ, എനിക്കൊരു കുട തന്ന് സഹായിക്കാമോ? ഏതോ ഒരു അപരിചിതയാ. ഇവർക്ക് എന്റെ നല്ല കുട കൊടുത്താൽ അത് തിരികെ ലഭിക്കില്ല. ഏറ്റവും പഴയത് തന്നെ നൽകാം. ഇതാ കുട, എന്റെ കയ്യിൽ വേറെ ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ. എവിടേക്കാ പോകേണ്ടത്? കുറച്ച് ദൂരം പോണം. ഹലോ, ഇവിടെ ആരുമില്ലേ? ഇത് ഞാൻ ഇന്നലെ ഒരു അപരിചിതയായ സ്ത്രീക്ക് കൊടുത്ത കുടയല്ലേ? ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടി? അതെ അതെ അമ്മേ, ഇത് അമ്മയുടെ കുട തന്നെയാ. ഇന്നലെ അമ്മയുടെ വീട്ടിൽ വന്ന് കുട ചോദിച്ചത് രാജ്യം ഭരിക്കുന്ന രാജ്ഞിയായിരുന്നു, ഇംഗ്ലണ്ടിലെ ക്വീൻ മേരി. ഇവിടുത്തെ കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാൻ വന്നതായിരുന്നു. ഇതാ അമ്മയെ കുട. വളരെയധികം നന്ദിയുണ്ടെന്ന് അറിയിക്കാൻ പറഞ്ഞു. ദൈവമേ, ഇന്നലെ എന്റെ ഭവനത്തിൽ വന്നത് രാജ്യം ഭരിക്കുന്ന രാജ്ഞിയായിരുന്നുവോ? ഞാനത് അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ വീട്ടിലെ ഏറ്റവും നല്ല കുട ഞാൻ കൊടുക്കുമായിരുന്നു. എനിക്ക് നഷ്ടപ്പെട്ടത് എന്ത് വലിയൊരു അവസരമാണ്! രാജ്യം ഭരിക്കുന്ന രാജ്ഞിക്ക് ഏറ്റവും നല്ലത് കൊടുക്കുവാനുള്ള അവസരം എനിക്ക് നഷ്ടമായിരിക്കുന്നു. അതെ, ഇത് ക്രിസ്മസ് പാട്ടല്ലേ? എനിക്ക് എൻ്റെ യേശുനാഥനെ ഓർമ്മ വരികയാണ്. യേശുനാഥൻ തനിക്കുള്ളതിൽ ഏറ്റവും നല്ലത് തൻ്റെ ജീവനെയാണ് മാനവരക്ഷയ്ക്ക് വേണ്ടി ബലിയായി നൽകിയത്. അപ്പോൾ ഞാനും ഏറ്റവും നല്ലത് തന്നെയല്ലേ ദൈവത്തിനും മനുഷ്യർക്കും കൊടുക്കേണ്ടത്? ദൈവമേ, ഈ ക്രിസ്മസിൽ ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാത്ത ആരൊക്കെ ഉണ്ടോ അവർക്ക് ഓരോരുത്തർക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ ഭക്ഷണമോ വസ്ത്രമോ സന്തോഷമോ അവരോടൊപ്പം ചെലവഴിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് തന്നെ ഞാൻ ചിലവാക്കും. ഇനി ഒരവസരം എനിക്ക് നഷ്ടമാക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് തന്നെ ചെയ്യും. എന്നോട് ക്ഷമിക്കണേ നാഥ. അതെ, നമുക്കും ഏറ്റവും നല്ലത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് കഴിയണം. പലപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും മോശമായതും ഒട്ടും ഉപയോഗമില്ലാത്തതുമാണ്. പലരുടെയും ഏറ്റവും നല്ലത് ഇപ്പോഴും ഷെൽഫുകളിൽ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല ഊർജം, ഏറ്റവും നല്ല മനോഭാവം, ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ആർക്കും വേണ്ടാത്തതും നമുക്കൊട്ടും പ്രയോജനമില്ലാത്തതുമായ കാര്യങ്ങളാണ് ദൈവത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ മനോഭാവം മാറണം. അതെ, ഈ ക്രിസ്മസ് ദിനത്തിൽ വൃദ്ധമാതാവിനെ പോലെ നമുക്കും തീരുമാനമെടുക്കാം. എളിമയോടെ ജീവിക്കാം, പരസ്പരം സഹായിക്കാം, സ്നേഹം പകുത്തു നൽകാം. ഇതാവട്ടെ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ക്രിസ്മസ് സന്ദേശം. മിന്ന
അസ്വസ്ഥതയുടെയും അസമാധാനത്തിന്റെയും പകർച്ചവ്യാധിയുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും കാർമ്മിക പടലങ്ങൾ ഭൂതലമാകെ കരിനിഴൽ വീഴ്ത്തുമ്പോൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ദൂതുമായി നമുക്ക് ഈ ക്രിസ്മസിനെ വരവേൽക്കാം. ഈ പുതുവർഷത്തിൽ ദൈവത്തിന്റെ കരുതലും സ്നേഹവും പരിപാലനയും ആഴത്തിൽ അനുഭവിക്കുവാൻ സാധിക്കട്ടെ. ഏവർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ സ്നേഹപൂർവം നേരുന്നു.